എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതുപോലെ ഉപ്പൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ആകുമ്പോഴേക്കും ചെറുതായിട്ട് ഇങ്ങനെ നനവ് ഇറങ്ങാറുണ്ട്. അപ്പോൾ ആ ഒരു ഉപ്പിൻ്റെ നനവില്ലാണ്ടിരിക്കാനുള്ള ഒരു ടിപ്പാണ്. ഇതുപോലെ ഒരു ചിരട്ട നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് രണ്ട് മൂന്ന് പീസുകൾ പൊട്ടിച്ചെടുത്തിട്ട് അത് ഉപ്പിൻ്റെ ഇടയിൽ ഇട്ട് വയ്ക്കുക. അങ്ങനെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഈർപ്പം വരുന്നത് നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഉപ്പ് എടുക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അത് വരാണ്ട്. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ മരത്തിൻ്റെയൊക്കെ ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുവച്ചിട്ട് പാത്രങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ കറകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് കളയാനുള്ള നല്ല ക്ലീനാക്കി എടുക്കാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ്. ആ ഒരു കറയുള്ള ഭാഗത്ത് ലേശം കറിയുപ്പ് ഒന്ന് വിതറിക്കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഓയിൽ, നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിൽ രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ റബ്ബ് ചെയ്തിട്ട് തുടച്ചെടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ പാത്രങ്ങളൊക്കെ വെച്ചതിൻ്റെയൊക്കെ കറകളൊക്കെ അതിൽ നിന്ന് കളയാണ്ട് ഇങ്ങനെ പോവാതെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ കബോർഡുകൾ കാണും. ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഒരു ഡള്ളായിട്ട് അതിൻ്റെ ആ ഒരു പോളിഷൊക്കെ കുറഞ്ഞിട്ട് ഭംഗിയില്ലാത്ത പോലെ ആവുന്ന പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് കുക്കിംഗ് ഓയിൽ ഇതേപോലെ തന്നെ ഒരു കോട്ടൺ തുണിയിലാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് റബ്ബ് ചെയ്യുക ഫുള്ളും. അപ്പോൾ നമ്മൾ ആ ഒരു പോളിഷ് പോയതിൻ്റെ ആ ഒരു ഡള്ളായിട്ടുള്ള ലുക്കൊക്കെ മാറിയിട്ട് നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത ടിപ്പ് കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു കമൻറ്റിനുള്ള റിപ്ലൈ ആണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വിച്ച് ബോർഡിൻ്റെയൊക്കെ അടിയിൽ ആ ഒരു താഴെ ഭാഗത്തൊക്കെ വല്ലാതെ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കളയാന്നുള്ള ഒരു ടിപ്പാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഐഡിയ പറഞ്ഞുതരാം. ഇതുപോലെ വീട്ടിൽ കോൾഗേറ്റോ അല്ലെങ്കിൽ വൈറ്റ് കളറുള്ള ഏതെങ്കിലും ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ലേശം എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ടൂത്ത് ബ്രഷ് നന്നായിട്ട് നനച്ചിട്ട് അത് വെച്ച് നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നനച്ച് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വൈറ്റ് കളറുള്ള ടൂത്ത് പേസ്റ്റ് തന്നെ എടുക്കണേ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ വീട്ടിലെപ്പോഴും വരുന്നൊരു പ്രോബ്ലമാണ് ഇതുപോലെ കിച്ചണിലെ സിങ്ക് ബ്ലോക്ക് ആവുക എന്നുള്ളത്. എന്നിട്ട് നമുക്ക് എന്തോരം കുത്തിക്കളഞ്ഞാൽ പോലും ആ ഒരു വെള്ളം താഴോട്ട് പോവാത്ത പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം കളയാനുള്ള സിമ്പിളായിട്ടുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു പഴയ സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തെടുത്താലും മതി ഗ്ലാസിൻ്റെ ആ ഒരു രീതിയിൽ. എന്നിട്ട് നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു എയറിൻ്റെ ആ ഒരു പ്രഷർ വരുമ്പോൾ അതിൽ ബ്ലോക്ക് ആയിട്ടുള്ളതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് വെള്ളം പോകാൻ തുടങ്ങും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വേറെ ടിപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ബ്ലോക്ക് കളയാനുള്ളതൊക്കെ. ആ രീതിയിലുള്ള ഏതെങ്കിലും ടിപ്പ് ട്രൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് വെള്ളം കുത്തി കളയാനൊന്നും പറ്റുന്നില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് പാറ്റയുടെ ശല്യം കളയാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ പാറ്റേനെ കൊന്നു കളയാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലെ നമ്മൾ എപ്പോഴും വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡറാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാൽക്കം പൗഡർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലുള്ള ഏതെങ്കിലും പൗഡർ കുറച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഫ്രൈ ചെയ്ത കപ്പലണ്ടി ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ഇതുപോലെ ഒരു തക്കാളിയുടെ പീസാണ്. അപ്പോൾ തക്കാളി ഇല്ലെങ്കിൽ ബ്രെഡിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും മതി, പാറ്റയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ എന്താ ഇതുപോലെ ആ നമ്മൾ ബേക്കിംഗ് സോഡയും ആ ഒരു പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിലേ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിലാണ് അത് വയ്ക്കുന്നത്, നമ്മുടെ അടിയിലേക്കൊന്ന് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ചതച്ചെടുത്ത ആ ഒരു കപ്പലണ്ടിയില്ലേ അതിൻ്റെ പീസും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെയധികം പാറ്റേനെ ആകർഷിക്കുന്ന സ്മെല്ലുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ടത് ഇതുപോലത്തെ ഈ ഒരു മിക്സ് ചെയ്തിട്ടുള്ള സംഭവം ഇങ്ങനെ ആക്കിയിട്ട് ഇത് നമുക്ക് എവിടെയാണോ എപ്പോഴും പാറ്റയുടെ ശല്യം തോന്നാറില്ല ആ ഒരു കോർണറിൽ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ അങ്ങനെ സിങ്കിൻ്റെയൊക്കെ താഴെയായിട്ടോ അങ്ങനെയൊക്കെ എപ്പോഴും കാണുന്ന സ്ഥലത്ത് കുറച്ച് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ഇരുന്നോളൂ, അത് വലിയ കുഴപ്പമില്ലാണ്ട്. അപ്പോൾ അത് തിന്നുന്ന സമയത്ത് പാറ്റകൾ ചത്തുപോകും കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ.
ഇതിലിപ്പോൾ അത്ര ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്കറിയാവുന്ന ടിപ്സും താഴെ കമൻ്റ് ചെയ്യുക. പിന്നെ പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടിപ്സും റെസിപ്പീസും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ ഞാനിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.